ഹായ് ഓൾ, വെൽക്കം ടു നിജിഷാസ് ചാനൽ. ഈ ഒരു കറി ഉണ്ടാക്കാനായിട്ട് ഒത്തിരി ഇൻഗ്രീഡിയൻസോ ഒത്തിരി മസാലകളുടെ ഒന്നും ആവശ്യമില്ല. ഒരു പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ഗ്രീൻ പീസ് മസാല. തേങ്ങ അരച്ചും ഒക്കെയല്ലേ നമ്മളെപ്പോഴും വയ്ക്കാതെ, ഒന്ന് ഡിഫറെൻ്റ് ആയിട്ട് വെച്ച് നോക്കാം. വരൂ, നമുക്ക് നോക്കാം എങ്ങനെയാണ്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ദാ ഇതൊരു ഒരു ഗ്ലാസ്സോളം ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ്, ഒരു 8 മണിക്കൂറോളം. ഇത് ഞാനൊരു ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് ഒരു 3-4 വിസിൽ വരെ നമുക്ക് വേവിച്ചെടുക്കാം. ഈവൻ നിങ്ങൾ ഫ്രോസൺ ഗ്രീൻ പീസാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യാം. ഇത് വേവിച്ച് അവിടെ വയ്ക്കുക. നമുക്ക് വേണ്ടത് ഇതിനുള്ള മസാലകളാണ്. ഇതിനൊരു ഒരു സവോള വൈറ്റ് ഓണിയനാണ്, ഒരു തക്കാളി, 3-4 വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, നമ്മുടെ ടേസ്റ്റിനനുസരിച്ച്. ഈ മസാലക്കൂട്ട് ആദ്യമേ നമുക്ക് റെഡിയാക്കിയെടുക്കാം. ഒരു പാനിലെ എണ്ണ ഒഴിച്ച് നമ്മുടെ സവോളയും പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും അങ്ങ് നന്നായിട്ട് വഴറ്റിയെടുക്കാം. വലുതായിട്ട് തന്നെ അരിയാട്ടോ, ചെറുതാക്കണമെന്നൊന്നുമില്ല. ഇതെല്ലാം അരച്ചെടുക്കാനുള്ളതാണ്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ല പോലെ വഴറ്റുക. ബ്രൗൺ കളറാവാൻ നിൽക്കണ്ട, ഏകദേശം ഒന്ന് വാടി തുടങ്ങുന്നവരെ നല്ല പോലെ വഴറ്റിയെടുക്കുക. ഇത് വഴന്നു വരുന്ന ആ ഒരു സമയത്ത് വേണം നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാൻ. എടുത്തു വച്ചിരിക്കുന്ന തക്കാളിയും കൂടി ചേർത്ത്, തക്കാളി ഇതോട് കൂടി യോജിക്കുന്ന ഒരു സമയമുണ്ടല്ലോ, ആ സമയത്താണ് നമ്മൾ പൊടികളെല്ലാം ചേർത്ത് കൊടുക്കേണ്ടത്. ആദ്യം തന്നെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് ഇനി ബാക്കിയുള്ള മസാലകൾ മാത്രം മതി. നമുക്ക് മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, പിന്നീട് ഒരു ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയാണ്, 1 ടീസ്പൂൺ മുളക് പൊടി, അതേ അളവിൽ തന്നെ 1 ടീസ്പൂൺ തന്നെ ഞാൻ മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട്. വേറെ ഒന്നും ചേർത്തിട്ടില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ജീരകപ്പൊടിയോ എന്തെങ്കിലും ചേർക്കാം. ഗരം മസാല വേണമെന്നുള്ളവർക്ക് അത് ചേർക്കാം. ഇതൊന്നും ഞാൻ ചേർക്കാതെ തന്നെ ഉണ്ടാക്കിയിട്ടും നല്ല ടേസ്റ്റായിരുന്നു. ഇത് നല്ല പോലെ വഴറ്റിയെടുക്കുക. വഴറ്റിയെടുക്കുമ്പോൾ നമ്മൾ ഗ്രീൻ പീസിന് അധികം വെള്ളം നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. അവിടെയും ഇവിടെയും ബാലൻസ് ചെയ്യത്തക്ക രീതിയിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് വേണമെങ്കിൽ വേവിക്കാം. ഇതൊക്കെ വെന്തങ്ങ് അലിഞ്ഞ് ചേരുവൊന്നും വേണ്ട, കാരണം നമ്മൾ ഈ മസാല അരച്ചതിന് ശേഷവും വേവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഏകദേശം ഇതാ ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്ത് ഇത് തണുക്കാനായിട്ട് വയ്ക്കാം. തണുക്കാനായിട്ട് വച്ചതിന് ശേഷം നമുക്കൊരു ജാറിലിട്ട് ഇത് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. കുട്ടികൾ പറഞ്ഞ പോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം, പറ്റുമെങ്കിൽ ഒന്ന് മറ്റ് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. ഇപ്പം നമ്മുടെ കൂട്ടുകളെല്ലാം റെഡിയാണ്. ഇനി ഇത് മിക്സ് ചെയ്യണം. ഒരു പാനിലെ എണ്ണ ചൂടാക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ജീരകം കടുവറുത്തെടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ കടുക് കടുവറുക്കുക. പിന്നെ താളിക്കാനായിട്ട് ഞാൻ കുറച്ച് കറിവേപ്പില ഇടുന്നുണ്ട്. നമ്മൾ അരച്ചെടുത്ത ആ മിശ്രിതം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇപ്പം ഞാൻ നമ്മുടെ ഗ്രീൻ പീസ് നോക്കിയപ്പോൾ അധികം വെള്ളമൊന്നുമില്ല, അത് കാരണം കുറച്ച് നമ്മുടെ ജാറ് കഴുകിയ വെള്ളവും കൂടി യൂസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എങ്കിൽ പോലും നമ്മൾ ഗ്രീൻ പീസ് കൂടി യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഇത് ഇരുന്ന് നല്ല പോലെ തിക്കാവുന്ന ഒരു കറിയാണ്. നമുക്ക് നോക്കിയതിന് ശേഷം മാത്രം വീണ്ടും വെള്ളം യൂസ് ചെയ്താൽ മതി. ഇതെല്ലാം കൂടി നല്ല പോലെ മിക്സ് ചെയ്യുക. ഇനി വേണമെങ്കിൽ, അതായത് ഈ നമ്മുടെ മല്ലി ഇലയിലെ ടേസ്റ്റൊന്നും എല്ലാവർക്കും ഒന്നും പിടിക്കില്ല, പക്ഷേ ഈ ഒരു കറിക്ക് നല്ല ടേസ്റ്റാണ്. അപ്പോൾ വേണമെങ്കിൽ കുറച്ച് മല്ലി ഇല കൂടി നമുക്കിതിലേക്ക് യൂസ് ചെയ്തെടുക്കാം. ഇപ്പം നിങ്ങൾക്ക് കണ്ടിട്ട് കളർ തോന്നില്ല, ഞാൻ അടുത്ത് കാണിച്ചു തരാം കേട്ടോ, നല്ല കളറുമാണ്. ഇപ്പോൾ തിക്കായി വന്നപ്പോൾ ഞാൻ കുറച്ചുകൂടി വെള്ളം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നോക്കുക, നല്ല പോലെ തിക്കായിട്ട് തന്നെയാണ് നമ്മുടെ കറി ഇരിക്കുന്നത്. നിങ്ങൾ ചേർക്കുമ്പോൾ അത് നോക്കി നോക്കി മാത്രമേ ചേർക്കാവുള്ളൂ കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ
വീണ്ടും യൂസ് ആവശ്യത്തിന് ഉപ്പിട്ട് ഉപ്പ് ചേർക്കുക. ഉപ്പ് എപ്പോഴും ആദ്യമേ ചേർക്കുമ്പോൾ കുറച്ച് മാത്രം ചേർക്കുക, ഇല്ലെങ്കിൽ നമുക്ക് കറിയിലൊന്നും ചെയ്യാൻ പറ്റില്ല. ഉരുളക്കിഴങ്ങൊക്കെ പുഴുങ്ങിയിട്ട് വീണ്ടും അത്രയൊന്നും ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, കണ്ടോ നല്ല അടിപൊളി കളറുമാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.